ബാങ്ക് ഇടപാടുകൾക്ക് ഈ മാസം മുതൽ പുതിയ വ്യവസ്ഥകൾ നിലവിൽ വന്നു. എടിഎമ്മിൽ നിന്ന് തുക പിൻവലിക്കൽ, അക്കൗണ്ടിലെ മിനിമം ബാലൻസ്, മ്യൂച്വൽ ഫണ്ട്, അടൽ പെൻഷൻ യോജന അക്കൗണ്ട് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവയ്ക്കാണ് പുതിയ വ്യവസ്ഥകൾ ബാങ്കുകൾ കൊണ്ടുവന്നത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമൊട്ടാകെ അടച്ചിട്ട സാഹചര്യത്തിൽ 3 മാസത്തേക്ക് എടിഎം നിരക്കുകൾ ഒഴിവാക്കിയിരുന്നു. മാർച്ചിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇളവ് പ്രഖ്യാപിച്ചത്. കാലാവധി കഴിഞ്ഞതിനാൽ എടിഎം ഇടപാടുകൾക്ക് മുമ്പത്തെ പോലെ നിരക്കുകൾ ഈടാക്കും. അക്കൗണ്ടിലെ മിനിമം ബാലൻസ് സംബന്ധിച്ച നിബന്ധനകൾക്കും 3 മാസത്തെ ഇളവ് അനുവദിച്ചിരുന്നു. അതിൻ്റെയും കാലാവധി അവസാനിച്ചു. ചില ബാങ്കുകൾ മിനിമം ബാലൻസ് നിലനിർത്തണമെന്ന് അക്കൗണ്ട് ഉടമകളോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പാലിക്കാത്തവരിൽ നിന്ന് ഈ മാസം മുതൽ പിഴ ഈടാക്കിയേക്കാം. അടൽ പെൻഷൻ യോജന അക്കൗണ്ടിലേക്കുള്ള ഓട്ടോ ഡെബിറ്റ് സംവിധാനം 30 ജൂൺ വരെ നിർത്തിവെക്കാൻ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ബാങ്കുകൾക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഈ മാസം മുതൽ ഇത് പുനരാരംഭിക്കും. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലെ വിഹിതത്തിൽ നിന്ന് പിഴപ്പലിശ ഈടാക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ജൂലൈ മുതൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകണം. SIP, STP തുടങ്ങിയ വഴിയുള്ള നിക്ഷേപങ്ങൾക്കും ഇത് ബാധകമാണ്. നിക്ഷേപിക്കുന്ന തുകയുടെ 0.05% ഡ്യൂട്ടിയായി ഈടാക്കുക. ഡെറ്റ് ഫണ്ടുകൾക്കും ഓഹരി അധിഷ്ഠിത ഫണ്ടുകൾക്കും ഇത് ബാധകമാണ്. ഹ്രസ്വകാല നിക്ഷേപത്തേക്ക് വൻതുക നിക്ഷേപിക്കുന്ന ഡെറ്റ് പദ്ധതികളെയാകും ഇത് കാര്യമായി ബാധിക്കുക. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം വർഷത്തിൽ 2000 രൂപ വീതം 3 വർഷത്തേക്ക് മൊത്തം 6000 രൂപ കർഷകർക്ക് നൽകുന്നതാണ് ഈ പദ്ധതി. ഇതുവരെ 5 തവണ പണം കൈമാറി. ഇതിനുള്ള രജിസ്ട്രേഷൻ നടത്തേണ്ട അവസാന തീയതി 30 ജൂൺ വരെ ആയിരുന്നു.